പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ബിജി ഷാജു. ഇരിഞ്ഞാലക്കുടയിലെ പാതുവ നഗർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇവിടേക്ക് വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ, ഡിസംബർ 4-ാം തീയതി ധ്യാനത്തിന് വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ അത്ഭുത ജപമാല കണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മോൻ്റെ ശമ്പളം കിട്ടണില്ല എന്ന് പറഞ്ഞ് അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ഭുത ജപമാലയിൽ ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ വിളിച്ചു പറഞ്ഞു ശമ്പളം വന്നു, കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം തിങ്കളാഴ്ച വൈകിട്ട് ആരാധനയുടെ സമയത്ത് ഞാൻ ഈശോനെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഈശോനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന മകളോട് കുക്കർ പൊട്ടിത്തെറിച്ചത് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. അത് ഞാനായിരുന്നു. കുക്കർ പൊട്ടിത്തെറിച്ച സമയത്ത് തൊട്ടടുത്ത് ഞാൻ നിൽക്കണ്ടായിരുന്നു. പെട്ടെന്ന് കുമ്പിട്ടിട്ട് കുമ്പിട്ട സമയത്താണ് ഈ കുക്കർ പൊട്ടിത്തെറിച്ചതും എനിക്ക് മനസ്സിലായില്ലേ പൊട്ടിത്തെറിച്ചു എന്ന്. പിന്നെ പെട്ടെന്ന് അത് കഴിഞ്ഞ് പൊന്തിയപ്പോഴാണ് ഫുള്ള് പൊട്ടിത്തെറിച്ച് എല്ലാവിടെയും ആയിട്ട് ഞാൻ നിൽക്കുന്നൊരു വട്ടം മാത്രം ഒന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഡ്രസ്സിൽ പോലും ഒന്നും പറ്റിയിരുന്നില്ല. അത് ഈശോയാണ് രക്ഷിച്ചതെന്ന് അപ്പം ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞില്ല. ഇപ്പോൾ ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ കൗൺസിലിങ്ങിന് പോയ സമയത്ത് ബ്രദറ് കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ പോരാൻ നേരത്തെ എന്നോട് എണീറ്റ് നിന്നപ്പോൾ എന്നോട് പറഞ്ഞു കാലിലെ വേദന മാറുകയും ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ബ്രദറിൻ്റെ അടുത്ത് ചോദിച്ചു കാലിന് വേദനയുള്ളത് ബ്രദർ എങ്ങനെ അറിഞ്ഞതെന്ന്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് കാലിൻ്റെ വേദന അതോടുകൂടി എൻ്റെ മാറി. പിന്നെ അച്ഛനിവിടെ അത്ഭുത ജപമാല കണ്ടിട്ട് ഒരു ചേച്ചീൻ്റെ ചെവിയിൽ ബഡ്സ് ഇടുന്ന ചൊറിച്ചിൽ മാറി എന്ന് പറഞ്ഞു. എനിക്ക് ആ ഒരു ശീലമുണ്ടായിരുന്നു എപ്പോഴും ചെവിയിൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അച്ഛനിത് പറയുന്ന സമയത്ത് ചെവിയിൽ ഭയങ്കര ഒരു തണുപ്പ് പോലെ അനുഭവപ്പെട്ടു. പിന്നെ ആ ഒരു ചൊറിച്ചിൽ മാറി. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.